വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്ക് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, നൂഡിസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബനാന കേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആണ് ഈ കേക്ക്. നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോഴേ സിമ്പിളായിട്ട് എല്ലാ അമ്മമാർക്കായാലും എല്ലാവർക്കും നമ്മളെ ചെറിയ കുട്ടികൾക്ക് പോലും കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് ഇതേപോലെ കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. സിമ്പിളാണത്. അപ്പോൾ ഈ ബനാന കേക്ക് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിപ്പം നേന്ത്രപ്പഴം വെച്ചിട്ടല്ല ചെയ്യുന്നത്. സാധാരണ നമ്മളിപ്പം ബനാന കേക്ക് കൂടുതലും തയ്യാറാക്കുന്നത് റോബസ്റ്റിൻ്റെ പഴം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാലിപ്പൂവിൻ്റെ പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല ഫ്രഷായിട്ടുള്ള ഒരു ചെറിയ ഞാലിപ്പൂവിൻ്റെ പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണിത്. വളരെ സ്വീറ്റായിട്ടുള്ളൊരു ബനാന കേക്കാണ് തയ്യാറാക്കുന്നത്. അതുപോലെ കഴിഞ്ഞ എൻ്റെ വീഡിയോയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത്. അതുപോലെ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, കമൻ്റ് ഇടാൻ നിങ്ങൾ മറന്നു പോരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഡിസ്ലേക്ക് ഇടുമ്പോഴത്തേക്കും ആ ഡിസ്ലേക്ക് ഇടുന്ന ആൾക്കാർക്ക് അതെന്താണെന്ന് ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് എന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യാം. ലൈക്ക് ചെയ്തതിനൊപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ലൈക്ക് ചെയ്യുന്നത്. ആ ലൈക്ക് ചെയ്യുന്ന പ്രേക്ഷകർ കാണുന്ന പ്രേക്ഷകർക്ക് കമൻറ്റോട് ഇടാൻ മാക്സിമം ശ്രദ്ധിക്കണം എല്ലാവരും. അതൊക്കെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ നല്ലൊരു ബനാന കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. നമുക്ക് ബനാന കേക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഒരു നാല് പഴം ഞാൻ എടുത്തുണ്ട്. ഞാലിപ്പൂവും പഴമെന്ന് പറഞ്ഞില്ലേ നേരത്തെ, ഒരു നാല് പഴം എടുത്തുണ്ട്. അതുപോലെ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തേക്ക് വെച്ചാൽ ഒരു കപ്പ് മൈദാമാവ് എടുത്തുണ്ട്. ആ 240 ml മെഷർമെൻറ്റ്സ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തുണ്ട്. ഒരു ചെറിയ ടീസ്പൂൺ വാനില എസൻസ് വേണം. ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം. പിന്നെ കുറച്ച് ഞാൻ ഈ ഡ്യൂട്ടി ഫ്രൂട്ടി ഒന്ന് ചേർത്ത് ഇളക്കാൻ വേണ്ടി ഒരു 2 ടീസ്പൂൺ മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി വേണം. ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ആവശ്യം വെച്ച് കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡ വേണം. ഒരു 1 ഇഞ്ച് ഉപ്പ് വേണം. ഒരു ചെറിയ ടീസ്പൂൺ നമുക്ക് ബേക്കിംഗ് പൗഡറാണിത്. പിന്നെ അതിൻ്റെ ഒരു 1/4 കപ്പ് പഞ്ചസാര, പൊടിക്കാത്ത പഞ്ചസാര വേണം. ഒരു 50 ഗ്രാം എടുത്ത് ഡ്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇത് വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി. ഇതും ഏലക്കാപ്പൊടിയൊക്കെ ഒന്നും നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പക്ഷേ ഇത് മാവെന്ന് ആദ്യം അരിച്ചെടുത്ത് മാറ്റാം നമുക്ക്. 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ എടുത്തിരിക്കുന്ന സോഡാപ്പൊടിയാണ്. ശകല ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ 1/2 ടീസ്പൂൺ ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നു. ഏലക്കയുടെ പൗഡറാണ് അത്. ശകല ഉപ്പ് നമുക്ക് ആവശ്യമാണ്. ഒരു ചെറിയ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണിത്. ഈ കൊക്കോ പൗഡർ കൊണ്ട് നമുക്ക് നരച്ചെടുക്കാം. ഇതൊരു 100 ഗ്രാമിൻ്റെ പീസാണ്. ഇതിൻ്റെ പകുതി ഇതിലേക്ക് ഞെക്കി ഞാൻ നമ്മളിപ്പം പഴവും പഞ്ചസാരയും എടുത്ത് നമ്മൾ വീറ്റിയും മുട്ട ചേർക്കുന്നില്ല. ഇതിനകത്ത് പഴവും പഞ്ചസാരയും കൂടി ചേർക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പകുതി പീസുകൾ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടാണ് നമ്മൾ വീറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യമേ ഇതൊന്നും നമുക്ക് അരിച്ചെടുക്കാം നന്നായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒരു പ്രാവശ്യം അരിച്ചെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുറച്ച് ഒരു ചെറിയ 2 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്, 2 ടീസ്പൂണാണ് മൈദാമാവ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഡ്യൂട്ടി ഫ്രൂട്ടി ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ജസ്റ്റ് ഇച്ചിരി ഇട്ടൊന്ന് പിന്നെ ഒന്ന് പുരട്ടി വെക്കുന്നതേ ഉള്ളേ. നമ്മൾ മാവ് അരിച്ച് മാറ്റിയിട്ടുണ്ട്, അത് അങ്ങോട്ട് ഇരിക്കട്ടെ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പാത്രം ഞാൻ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്.
പ്ലേറ്റിലേക്കാണ് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ഗ്രീസ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ വാനില എസൻസ് ചേർത്തു. നേരത്തെ എടുത്തതിൻ്റെ ഒരു പീസ് ഞാൻ പറഞ്ഞല്ലോ, ചോക്ലേറ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അത് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒരു പകുതി നമുക്ക് ഇതിലേക്ക് ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു നാല് പഴം എടുത്തുണ്ട്, ആ പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ കപ്പ് പാലൂടെ എടുത്തുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് നനച്ചെടുത്തിട്ട് വരാം. നമ്മളിപ്പോൾ നേരത്തെ എടുത്തുകൊണ്ടുപോയ ചോക്ലേറ്റ് പൗഡറും ചോക്ലേറ്റിൻ്റെ പീസും പാലും എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് പഴം കൂടിയിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിൽ ഓയിൽ ഇപ്പം ചേർത്തിട്ടില്ല. ഇനിയിപ്പം നമ്മൾ മാവ് മിക്സ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഓയിൽ ചേർക്കുന്നത്. നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മാവുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് ട്രിപ്പായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് തിക്നെസ് കൂടുതലാണെങ്കിൽ നമ്മൾ വേണമെങ്കിൽ ശകലം പാലൂടെ ചേർത്ത് കൊടുക്കാം. ഒരു മൂന്ന് പ്രാവശ്യം കൊണ്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇതിലേക്ക് എല്ലാ മാവും ചേർത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ചെയ്ത് ബാറ്റർ ഒഴിവ് ശരിയായിട്ടുണ്ട്. ഇനി ഞാൻ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്ക് മുന്നേ വേണമെങ്കിൽ നമ്മൾ അടിക്കുമ്പോൾ വേണമെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം, പക്ഷെ അത് പഴമൊക്കെ ആയിട്ട് അടിക്കുന്നതുകൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞത്. ചേർത്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് നമുക്ക് നേരത്തെ ഒരു ശകലം ബ്യൂട്ടി ഫ്രൂട്ടി എടുത്തുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. ഇത് നിർബന്ധമില്ല, വേണമെന്നില്ല, ഞാൻ പിന്നെ ഇത് കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചേർക്കുന്നതേ ഉള്ളേ. അപ്പം നമ്മൾ ബാറ്ററി കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഇനി ബേക്ക് ചെയ്യുന്ന ട്രിന്നിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാത്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബേക്കിങ്ങിൻ്റെ തിന്നെടുത്തുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ എണ്ണ കുറച്ച് തടവി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടെ എല്ലായിടത്തും കൂടെ സ്പ്ലിറ്റായിട്ട് ചേർത്ത് തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട് വേണം നമ്മളത് കേക്കിൻ്റെ മിശ്രിതത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ നേരത്തെ എല്ലാം ഞാൻ മാവെല്ലാം ഇതിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബോട്ടിൽസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്യുന്നത്. നമ്മളിതുപോലെ ഒരു പാത്രം എടുത്ത് നേരത്തെ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ടിൻ നമുക്ക് അതിലേക്ക് എടുത്ത് ഇറക്കി വെച്ചു കൊടുക്കാം. ഇനി ഇത് നിറച്ച് വെച്ച് കൊടുക്കാം നന്നായിട്ട്. ഒരു 40 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം, കറക്റ്റ് വെന്തിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇത് അടപ്പ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിമിൻ്റെ ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. കുത്തി നോക്കാം വെന്തുണ്ടോ എന്നൊക്കെ നോക്കാം. കറക്റ്റ് നല്ല ക്ലിയർ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുത്ത് പുറത്തേക്ക് മാറ്റി വയ്ക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചോക്ലേറ്റിൻ്റെ നല്ല കളറും അതിനനുസരിച്ച് നല്ല അതനുസരിച്ചുള്ള നല്ല ടേസ്റ്റുമാണ്. നിങ്ങളിതെല്ലാവരും മാക്സിമം ട്രൈ ചെയ്യണം, ട്രൈ ചെയ്യാതിരിക്കരുത്. നമുക്ക് ഈ കേക്ക് ഇതിലേക്ക് ഇത് തട്ടിയിടാം. ചൂട് പോട്ടില്ല, എന്നാലും ഞാനിതൊന്ന് മറച്ചിടാന്ന് കരുതി. ചൂട് പോട്ടില്ല, ഭയങ്കര ചൂടുണ്ട്. നല്ല ചൂടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നേ.
വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ആണ് റെഡി ആക്കിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യാൻ മറന്നുപോകരുത്. ड्यूटी फ्रूटी वेण चेरता मेटा अब क्यों नो चोक्लट पोटो चेरको अब वैलिए काणतों के वेण चेक या कुछ एलो या कुछ चेरतें चेरता मे वाले सोफ्टा के വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പഴം കൊണ്ടുള്ള നല്ലൊരു കേക്കാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മളെ വീഡിയോ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.